സത്യത്തിന്റെ ജയം എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠഭാഗത്തെ കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. സിറാക്കസ് നഗരത്തിന്റെ ഭരണാധിപനായ ഡിയോണിസീസ്, ജനനായകനായ ഡെമൻ, ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവം, ഡെമന്റെ മേൽ അകാരണമായി ചുമത്തിയ കുറ്റം, അദ്ദേഹത്തിന് വിധിച്ച ശിക്ഷ, വിധി കേട്ട ഡെമന്റെ പ്രതികരണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ചുരുക്കി പറഞ്ഞാൽ, സിറാക്കസ് നഗരത്തിന്റെ ഭരണാധിപനായ സ്വാർത്ഥനും ക്രൂരനുമായ ഡിയോണിസീസ് ജനനായകനായ ഡെമനെ അകാരണമായ കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. വിധി കേട്ട ഡെമൻ ധീരനായി ധീരുവായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം ധീരനായി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജീവിച്ചിട്ട് മരിക്കുന്നതാണ് എന്ന് പറയുന്നു. തുടർന്ന് തന്റെ ഭാര്യയെയും മക്കളെയും കണ്ടുവരുവാനുള്ള അനുവാദവും ചോദിക്കുന്നു. ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കാം. അല്പനേരം സൈന്യാധിപനുമായി കൂടിയാലോചിച്ചിട്ട് നാടുവഴി വീണ്ടും പറഞ്ഞു, ശരി, 7 ദിവസത്തെ അവധി നിനക്ക് അനുവദിക്കാം. പക്ഷേ ഈ കൂടിയിരിക്കുന്ന ആളുകളിൽ ഒരാൾ നിനക്കു പകരം കാരാഗ്രഹത്തിൽ കഴിയണം. നിശ്ചിത സമയം നീ മടങ്ങി വന്നില്ലെങ്കിൽ നിനക്കു പകരം വധശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതും അയാളായിരിക്കും. ശരി, ആരുണ്ട് അതിന് തയ്യാറുള്ളവൻ? പൗരസഭയിൽ നിശബ്ദത തളം കെട്ടി. ഡമനോട് ഇഷ്ടമുള്ളവരാണെങ്കിലും അയാൾക്കു പകരം ശിക്ഷ ഏറ്റുവാങ്ങുവാൻ ആരും തയ്യാറാവുകയില്ലെന്ന് ഭരണാധിപൻ അറിയാമായിരുന്നു. ആളുകൾ പരസ്പരം നോക്കി. ഇങ്ങനെയൊരു ത്യാഗം അനുഷ്ഠിക്കുവാൻ സന്നദ്ധരാകുമോ ആരെങ്കിലും? പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പിൻനിരയിലിരുന്നിരുന്ന ആളുകൾക്കിടയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. ഡമന് പകരം തടവറയിലേക്ക് പോകാൻ ഞാൻ തയ്യാർ. പിത്തിയാസ് എന്നു പേരുള്ള ഒരുവന്റേതായിരുന്നു ആ ശബ്ദം. പൊതുവെ വിഡ്ഢിയെന്നും മന്ദബുദ്ധിയെന്നും ആളുകൾ വിശേഷിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പിത്തിയാസ്. ആളുകളുടെ ആഹ്ലാദ ശബ്ദങ്ങൾക്കിടയിലൂടെ അയാൾ മുൻപോട്ടു ചെന്നു. ആളുകൾ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കെ ഡമൻ മോചിതനായി പുറത്തേക്ക് നടന്നു, വിലങ്ങുവെക്കപ്പെട്ട പിത്തിയാസ് ജയിലിലേക്കും. ഇവിടെ തന്റെ ഭാര്യയെയും മക്കളെയും കണ്ടുവരാൻ അനുവാദം ചോദിച്ച ഡമന് 7 ദിവസത്തെ അവധി ഡിയോണിസീസ് അനുവദിച്ചു. പക്ഷേ ഈ 7 ദിവസം ഡമനു പകരം കൂടിയിരിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഒരാൾ ഡമനു പകരം തടവറയിൽ കഴിയണം. മാത്രമല്ല, നിശ്ചിത സമയത്തിനുള്ളിൽ ഡമൻ തിരിച്ചു വന്നില്ലെങ്കിൽ അയാൾക്ക് പകരം വധശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. ആരെങ്കിലും അതിന് തയ്യാറാണെങ്കിൽ മുമ്പോട്ട് വരാം. എല്ലാവരും പരസ്പരം നോക്കി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആളുകൾ വിഡ്ഢിയെന്നും മന്ദബുദ്ധിയെന്നും വിശേഷിപ്പിച്ചിരുന്ന പിത്തിയാസ് എന്ന ഒരുവൻ അതിന് തയ്യാറായി മുമ്പോട്ട് വന്നു. അങ്ങനെ ഡമൻ മോചിതനാവുകയും വിലങ്ങുവയ്ക്കപ്പെട്ട പിത്തിയാസ് ജയിലിലേക്ക് പോവുകയും ചെയ്തു. അടുത്ത ഭാഗം. 7-ാം നാൾ പ്രഭാതമായി. അന്നു രാവിലെ 10 മണിക്കാണ് ഡമൻ വധശിക്ഷ ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേരേണ്ടത്. ഏകാധിപതിയായ നാടുവഴി പരിവാരങ്ങളോടൊപ്പം ജയിലിന്റെ മുമ്പിലെത്തി. പിത്യാസിനെ പരിഹസിച്ചുകൊണ്ട് ഡിയോണിസിസ് പറഞ്ഞു, നീ ഒരു വിഡ്ഢി തന്നെയാണ് പിത്യാസ്. ഡമൻ ഇപ്പോൾ വന്നു നിന്നെ രക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടോ? അവൻ പണ്ടേ നാടുവിട്ടിരിക്കും. കൊലക്കയർ നിന്റെ കഴുത്തിൽ മുറുകാൻ ഇനി നിമിഷങ്ങൾ മാത്രം. എനിക്ക് അതിൽ സന്തോഷമേയുള്ളൂ പ്രഭു. മണ്ടനായ എന്നെക്കൊണ്ടല്ല, ജനനേതാവായ ഡമനെക്കൊണ്ടാണ് ഈ നാടിന് പ്രയോജനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബന്ധനസ്ഥനായ പിത്യാസിനെ പട്ടാളക്കാർ കൊലമരത്തിനടുത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കെ ഒരു കുതിരക്കുളമ്പടി അടുത്തടുത്ത് വന്നു. സഭാതലത്തിലേക്ക് കുതിരയെത്തി.
കുതിരപ്പുറത്തുനിന്ന് ഡെമൻ ചാടിയിറങ്ങി. മിത്തിയാസ് ആ കാഴ്ച കണ്ടു. അയാൾ ഉറക്കെ ചോദിച്ചു, ഡെമൻ, എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിനക്കു വേണ്ടി ഞാൻ മരിക്കുമായിരുന്നില്ലേ? പക്ഷേ നീ മരിച്ചാൽ ഈ നാടിനാണ് നഷ്ടം എന്ന് എനിക്കറിയാം. ചെയ്യാത്ത കുറ്റത്തിന് നീ എന്തിനു മരിക്കണം പിത്യാസ്? ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഞാനാണ് മരിക്കേണ്ടത്, നീയല്ല. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഏഴാം ദിവസം പരിവാരങ്ങളുമായി വന്ന നാടുവാഴി ജയിലിന്റെ മുമ്പിലെത്തി പിത്യാസിനെ കളിയാക്കുന്നു. എന്നാൽ പിത്യാസ് വളരെ സന്തോഷവാനായി ജനനേതാവായ ഡെമനെ കൊണ്ടാണ് നാടിന് പ്രയോജനമെന്ന് പറയുന്നു. തുടർന്ന് തടവുകാരനായ പിത്യാസിനെ കൊലമരത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയം ഡെമൻ കുതിരപ്പുറത്തെത്തി പിത്യാസിന്റെ അടുക്കൽ ചാടിയിറങ്ങുന്നു. ഈ കാഴ്ച കണ്ട പിത്യാസ് ഉറക്കെ ഡെമനോട്, എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത്? നിനക്ക് വേണ്ടി ഞാൻ മരിക്കുമായിരുന്നില്ലേ? പക്ഷേ നീ മരിച്ചാൽ ഈ നാടിനാണ് നഷ്ടം എന്ന് എനിക്കറിയാം എന്ന് ഡെമനോട് പിത്യാസ് പറയുന്നു. ചെയ്യാത്ത കുറ്റത്തിന് നീ എന്തിനു മരിക്കണം പിത്യാസ്? ഞാൻ തെറ്റുകാരനാണെങ്കിൽ ഞാനാണ് മരിക്കേണ്ടത്, നീയല്ല എന്ന് ഡെമൻ മറുപടി പറയുന്നു. അടുത്ത ഭാഗം. ഡെമൻ പിത്യാസിനടുത്തേക്ക് ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. വിഡ്ഢിയെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന പിത്യാസിന് ഡെമനോടുള്ള സ്നേഹവും മതിപ്പും താൻ മരണശിക്ഷയ്ക്ക് വിധിച്ചിട്ടും കുലുങ്ങാതെ സത്യം പാലിക്കാൻ മടങ്ങിയെത്തിയ ഡെമന്റെ സ്ഥൈര്യവും രാജ്യസ്നേഹവും ക്രൂരനായ നാടുവാഴിയുടെ കണ്ണു തുറപ്പിച്ചു. ഡിയോണസിസ് മുന്നോട്ടു വന്നു. ഡെമനെയും പിത്യാസിനെയും തന്റെ ഇരുവശങ്ങളിലുമായി നിർത്തി അവരുടെ തോളുകളിൽ കൈകൾ ചേർത്ത് നാടുവാഴി പ്രഖ്യാപിച്ചു, ഇതാ ഇവരെ രണ്ടുപേരെയും എന്റെ മുഖ്യ ഉപദേഷ്ടാക്കളായി നാം നിയമിക്കുന്നു. ഇന്നു മുതൽ ഇവരുടെ നിർദ്ദേശാനുസരണമായിരിക്കും നാം ഈ നാട് ഭരിക്കുന്നത്. ഡിയോണിസിസ് തന്റെ ക്രൂരതയും ഏകാധിപതിയെന്ന ചിന്തയും ഉപേക്ഷിച്ചു. സിറാക്കസ് നഗരത്തിലെ നിവാസികൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. ആ നാട് സമ്പത്തും സമൃദ്ധിയും സ്നേഹവും സാഹോദര്യവും കളിയാടുന്ന നാടായി മാറി. അവസാന ഭാഗത്ത് നാം കാണുന്നത് ഡെമന്റെയും പിത്യാസിന്റെയും പരസ്പരമുള്ള സംഭാഷണവും ആലിംഗനവുമെല്ലാം നാടുവാഴിയായ ഡിയോണിസസിന്റെ കണ്ണു തുറപ്പിച്ചു. അയാൾ മുന്നോട്ട് വന്ന് ഡെമനെയും പിത്യാസിനെയും തന്റെ ഇരുവശങ്ങളിലുമായി നിർത്തിക്കൊണ്ട് ഇവരെ തന്റെ മുഖ്യ ഉപദേഷ്ടാക്കളായി നിയമിച്ചിരിക്കുന്നുവെന്നും ഇനി മുതൽ ഇവരുടെ ഉപദേശമനുസരിച്ച് ഭരണം നടത്തുകയുള്ളൂവെന്നും പ്രഖ്യാപിച്ചു. അങ്ങനെ ഡിയോണിസീസ് തന്റെ ക്രൂരതയും ഏകാധിപത്യ ശൈലിയും ഉപേക്ഷിച്ചു. ഇവിടെ ജനനേതാവായ ഡെമന്റെ സത്യസന്ധത ഏകാധിപതിയായ ഡിയോണിസീസിനെ സ്നേഹവും സാഹോദര്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ കഴിഞ്ഞു. അതാണ് സത്യസന്ധതയുടെ മഹത്വം. അത് ദൈവം തന്നെയാണ്. ഇവിടെ പ്രവൃത്തിയിൽ സത്യസന്ധത പാലിച്ചതുകൊണ്ടാണ് ഒരു വ്യക്തിയെ നേർവഴിക്ക് നയിക്കാൻ സാധിച്ചത്. ആ വ്യക്തി ഒരു രാജാവ് കൂടിയാകുമ്പോൾ ആ രാജാവ് സത്യസന്ധതയിലേക്ക് നീങ്ങിയാൽ പ്രജകളും സത്യസന്ധതയിലേക്ക് നീങ്ങി അങ്ങനെ ആ രാജ്യം തന്നെ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കും. ഒരു വ്യക്തി ഒരു സമൂഹത്തെ എങ്ങനെ മാറ്റി, സത്യസന്ധനായ ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് സത്യത്തിന്റെ ജയം എന്ന ഈ പാഠഭാഗം. ഇനി പാഠഭാഗത്തെ പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് ആശയം മനസ്സിലുറപ്പിക്കാം. പ്രൗഢി, ഉയർന്ന അവസ്ഥ. ചാരൻ, ഒറ്റുകാരൻ. പ്രഖ്യാപനം, അറിയിക്കൽ. സിംഹാസനം, രാജാവിന്റെ ഇരിപ്പിടം. സ്വാർത്ഥൻ, സ്വന്തം കാര്യത്തിൽ മാത്രം താൽപ്പര്യമുള്ളവൻ. കൽത്തുറുങ്ക്, തടവറ. കൽപ്പന, ആജ്ഞ. നിരപരാധി, കുറ്റം ചെയ്യാത്തവൻ. പ്രതാപം,
സമ്പത്തുകൊണ്ടും ശക്തികൊണ്ടുമുള്ള മഹത്വം. ഉത്കണ്ഠ ആകാംക്ഷ ഭീരു പേടിയുള്ളവൻ. സ്ഥൈര്യം സ്ഥിരത. പാർക്കുക താമസിക്കുക. കാരാഗ്രഹം തടവറ. ധീരൻ ധൈര്യമുള്ളവൻ. പരിശ്രമം അധ്വാനം. നമ്മൾ ഇപ്പോൾ പഠിച്ച പാഠഭാഗം പല ആവർത്തി വായിച്ച് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ആശയം മനസ്സിലുറപ്പിക്കുക.